ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ. അപ്പോൾ മൊഞ്ചന്മാരും മൊഞ്ചത്തികളെ നമ്മളെ ചാനലിലേക്ക് കയറി വന്നോളിയും. അപ്പോൾ പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാസർഗോഡ് ഒരു വർക്കുണ്ട് ഫിലിമിൻ്റെ. അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ തിരൂരിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തെന്താ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നത് അവിടെയെന്ന് വിചാരിച്ച് മാറിപ്പോയി. പക്ഷേ അവിടെ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ. ഈ അപ്പോൾ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ നേരിട്ട് പോവില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു നേരെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഏതാ പടം എന്നൊക്കെ ചോദിച്ചാൽ, നമ്മളെ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോവാണ്. വർക്ക് എന്തൊക്കെയാണെന്നൊന്നും എവിടൊക്കെയാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് എവിടൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ തിരൂരെത്തി. തിരൂര് ഞങ്ങൾ രണ്ടുപേർ ടിക്കറ്റ് എടുത്ത്. എൻ്റെ ഒരു കമ്പനിക്കാരനുണ്ട്, പക്ഷെ അവനക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്തൊരു ഫ്രണ്ടാണ്. ഇവരെന്നും നമ്മൾ ഒരു പരമാവധി വീഡിയോ ഒക്കെ എടുത്തരാം, പക്ഷേ എന്നെ പരിചയപ്പെടുത്തണ്ട എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരാണ് എൻ്റെ കമ്പനിക്കാർ. അവർക്ക് ആർക്കും ക്യാമറയോടൊന്നും താല്പര്യമില്ല. പക്ഷേ എന്തോ അവരെ ഇഷ്ടം, അവരെ ഇഷ്ടത്തിന് പിന്നെ നമ്മളും അവരെ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. അവരെ വീഡിയോസിലൊന്നും കാണൂല. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകുന്നൊരു യാത്രയായിട്ടാണ് തോന്നുക. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഈ കഥ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവം ഉണ്ടായതാണ്. പെട്ടെന്ന് വർക്കുണ്ടായി, അങ്ങനെ പെട്ടെന്ന് പോകേണ്ടി വന്നു. ഒരു മൂന്ന് ദിവസത്തെ വർക്കാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ അവിടെ ചെന്ന്, അതാണ് ഈ ഓട്ടോറിക്ഷൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പരിപാടിയും കഴിക്കുക. അപ്പോൾ നാളെ ഒരു വർക്ക് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് തിരിച്ച് പോകാൻ പറ്റും. അതാണ് ഓട്ടോറിക്ഷൻ്റെ ഒരു മെച്ചം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ കൊണ്ട് പെട്ടെന്ന് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സെലക്റ്റായി, കാര്യങ്ങളൊക്കെ ഇടിപൊടി ശരിയാക്കി കണ്ട് ഞങ്ങൾ അങ്ങനെ യാത്ര പോകണം. അപ്പോൾ യാത്രയിലുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് ഈ കാണുന്നത്. അത്യാവശ്യം യാത്ര മനോഹരമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ പരമാവധി കണ്ട് സപ്പോർട്ട് ചെയ്യാം, നമ്മളെ ചാനല് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയണമെന്ന് വെച്ചാൽ ആഗ്രഹങ്ങളാണല്ലോ ഓരോരുത്തർക്കും. അപ്പോൾ ഓരോരുത്തരുടേതായ ആഗ്രഹങ്ങളാണ്. ഓരോ കാര്യത്തിൽ എത്തിപ്പെടണം, എവിടെയെങ്കിലുമൊക്കെ നിലയിൽ കാണണം, ബിഗ് സ്ക്രീനിൽ കാണണം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ഏറെക്കുറെ കുറച്ചൊക്കെ കാണിച്ചുതരാം. ഓവറായിട്ട് കാണിക്കാൻ പറ്റില്ല. ഇത്രയും കഷ്ടപ്പെടുത്ത് എടുത്ത വീഡിയോസും അല്ല, ഇതാണ് സിനിമയാണ്, കോടികൾ മുടക്കിയ സിനിമയിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു വ്ളോഗറോ ഇത് അങ്ങനെ ഒരു സ്പോയിലർ വന്നാൽ അത് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ആവും, അല്ലെങ്കിൽ ഇതിന് സംസാരിച്ച് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഭയങ്കര നഷ്ടമായി വരും. അതുകൊണ്ട് അങ്ങനെ ഫുള്ളായിട്ടൊന്നും കാണാനൊന്നുമില്ല, ജസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ കാണിക്കാമെന്ന് മാത്രം. വേറെ നടന്മാരോ നടികളോ ആരെയും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ പരമാവധി യാത്ര കാണാൻ പറ്റും, ലൊക്കേഷനും വേറെ കുറേ കുറച്ചൊക്കെ കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ പടങ്ങളൊക്കെ വന്ന് കാണുക. പടങ്ങൾ പൊതുവെ എല്ലാവരും കാണുക. എല്ലാവരും കുറേ അധ്വാനങ്ങളുടെ വില അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്തൊക്കെ ഒന്ന് പോയി നിൽക്കുക. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഫിലിമും പറഞ്ഞു വരുന്നതെന്ന്. അപ്പോൾ ഫിലിമിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയണ്ടല്ലോ. ഓ, കുറേ ആൾക്കാർ അധ്വാനമാണ് ഒരു ഫിലിം ഉണ്ടായി വരാനുള്ളത്. ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ ചില്ലറ കഥയൊന്നുമല്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പോകുന്ന ഇടയിൽ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ ഫോട്ടോഷൂട്ടാണിത്. ഏതോ ഒരുത്തൻ അറിയില്ല. അപ്പോൾ ഓൻ്റെ പരിപാടിയാണ്, കലാപരിപാടിയാണ്. അപ്പോൾ വണ്ടി നിർത്തിയപ്പോൾ നമുക്ക് കയറി ഫോട്ടോ എടുക്കാനുള്ള പരിപാടി. ഓൻ്റെ വോയിസൊക്കെ കണ്ടപ്പോൾ ഞാനും ഒരു വീഡിയോ എടുത്ത്. ഇനി ഓനക്കൊരു ഇതായിക്കോട്ടെ എന്ന് വെച്ചു. പിന്നെ അപ്പോൾ എന്താ പറയുക, അപ്പോൾ കുറേ പേരുടെ അധ്വാനമാണ്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാനും നമുക്ക് പറ്റില്ല. നമുക്കൊരു മനസ്സാക്ഷി ഉണ്ടായതുകൊണ്ട് നമ്മളത് ഫുള്ളായിട്ട് കാണിക്കണമില്ല. അതുകൊണ്ട് ഏറെക്കുറെ യാത്രകളും കാണിക്കുക, അവിടെയുള്ള ചുറ്റുപാടത്തെ കാര്യങ്ങളും വിവരങ്ങളും എൻ്റെ കാര്യങ്ങളും ഞാൻ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറയാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കി. അപ്പോൾ എന്തായാലും ലൊക്കേഷനൊക്കെ ഏറെക്കുറെ ചെറുതായിട്ടൊക്കെ കാണിച്ചു തരാം. ഫുള്ള് സെറ്റിട്ടാണ് നമ്മൾ. അപ്പോൾ അങ്ങനത്തെ അജയൻ്റെ രണ്ടാം മോഷണം എന്നുള്ള പടമാണ്. അപ്പോൾ ടോവിനോ ആണ് നായകൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വാൾപേപ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ തമ്മിൽ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ആരാണ് സംഭവം. അപ്പോൾ ഒരു കഥയാണ്. അതിനിപ്പോൾ കോടികൾ മുടക്കിയിട്ട് ഇറക്കുന്ന പടമാണ്. അതിൽ ഒരു വേഷം, ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും സ്ക്രീനിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.
പക്ഷെ എന്തായാലും നടക്കട്ടെ, ഇനി മുന്നോട്ട് കൂടുതൽ സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിങ്ങനെ ഇപ്പോൾ വടകരയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഒരു ഏരിയ പോത്തൻകാടോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമിയാണ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ ഈ പാറക്കല്ലൊക്കെ കെട്ടൊക്കെ കെട്ടിയിട്ടുള്ള പാറക്കല്ലിൻ്റെ ഒരു മരുഭൂമി, കുറച്ച് കാടും ഇതൊക്കെ പാടിയിട്ട്. അതിന് നല്ല വൈബാണ്, രാത്രിയാണ് ഷൂട്ടിങ്, നല്ല രസമാണ് കാണാനും. പിന്നെ അവിടെ ഒരു വേറൊരു ഇതാണ്, എന്താണ് അനുഭൂതികൾ കുറേ നമുക്ക് പറയാനെന്താ വെച്ചാൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച. കാട്, അതിൻ്റെ നടുവിൽ വീട് സെറ്റെട്ടിങ്ങനെ, അപ്പുറത്തിപ്പുറത്തൊന്നും വീടില്ല, അതുപോലത്തെ നല്ല മനോഹരമായ കാഴ്ച. അതിങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ വന്ന് തന്നെ അനുഭവിക്കണം. നല്ല തണുപ്പ്, വൈകുന്നേരം അല്ല 3 മണിയൊക്കെ 4 മണി പുറക്കണ സമയത്ത് തണുത്ത് പിരാന്തോ. എങ്ങനെയെങ്കിലും ഷൂട്ട് കഴിഞ്ഞാൽ മതിയെ, ഷൂട്ട് കഴിഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്ന അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 3 ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അനുഭവങ്ങളൊക്കെയാണ്. കുറേ കമ്പനിക്കാരെ പരിചയപ്പെടാൻ പറ്റി, കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ 1000 കണക്കിന് ആൾക്കാരുണ്ട് അവിടെ വർക്കിന് വന്നിട്ടുള്ളത്. അതിൽ കുറേ പേര് ഇങ്ങനെ പല ആൾക്കാരും, പല നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരൊക്കെ പരിചയം, കുറേയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഒരു പുതിയൊരു അനുഭവമാണല്ലോ. നമുക്കിതുവരെ നമ്മൾ ഇതുവരത്തെ അനുഭവങ്ങളൊന്നും അനുഭവിക്കാത്തതുകൊണ്ട്, സിനിമ എന്ന ലോകമൊന്നും അറിയാത്തതുകൊണ്ട്, സിനിമയിൽ കുറേ ട്രിക്കും കാര്യങ്ങളൊക്കെയാണ്. അത് സിനിമ കാണുമ്പോൾ ആ വീഡിയോ എടുത്തതുമായിരിക്കൊന്നും അല്ലായിരിക്കും, അതിനെക്കാട്ടി എത്രയോ മനോഹരമായിരിക്കും. അത് ഓരോരുത്തരുടെ കഴിവാണ്. ഇപ്പോൾ നമ്മൾ കണ്ടില്ല ട്രെയിനിൻ്റെ യാത്രകളൊക്കെ എത്ര മനോഹരമാണെന്ന്. അപ്പോൾ ഓരോ യാത്രയും നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെതായ ഒരു ഭംഗിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് അല്ല, കുറച്ച് ലെവലിൽ ഇറങ്ങാന്ന് വെച്ചാൽ, പക്ഷേ അയാൾ കൊളാക്കി ആ ഒരു ലെവലിൽ ഇറങ്ങി നല്ല എന്താ പറയുന്നത് സ്ലോ മോഷനിലായിട്ട് ഒന്ന് സെറ്റായിട്ട് തന്നെ ഇറങ്ങാന്ന് വെച്ചു. പക്ഷേ നടന്നില്ല, അയാളവിടെ കൊളാക്കി, പിന്നെ ഒന്നും രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിക്കാണ്ട് ഞങ്ങൾ നേരെ ബസ് കയറാനുള്ള പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി, അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഹോട്ടൽ കണ്ടെത്തുകയാണത്, ഹോട്ടൽ കണ്ട ഞാൻ വീഡിയോ ആണ്. ആ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള റെസ്റ്റിങ്ങിലാണ്, വെയിറ്റിങ്ങിലാണ്. ഏറ്റവും ഇങ്ങനെ പേടിക്കുന്നത് കുറച്ചുള്ളിൽ കുറച്ച് അച്ചാർ എടുക്കുക, കുറച്ച് അച്ചാർ എടുക്കുന്നത് ഇതെടുക്കിട്ട് ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ വെക്കുക, എന്നിട്ട് കുറച്ച് മുടി വെച്ചിട്ട് അതവിടെ വെക്കുക, കറി എടുക്കുക. കറി എടുത്തിട്ട് 2 ടീസ്പൂൺ ഇങ്ങനെ 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 ചെറുതായിട്ട് വെക്കുക. എന്നിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ, അപ്പോൾ ഇനി ഇതിൻ്റെ 2ാം ഭാഗം വരേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഇപ്പോൾ ഞങ്ങൾ അവിടെ എത്തണ വരെ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്തതിൽ നല്ല വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അയക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.